മുല്ലപ്പെരിയാർ ഡാമിനെക്കുറിച്ചും ഇടുക്കി ഡാമിനെക്കുറിച്ചും ഒക്കെ പറയുന്നതിന് മുൻപ് ഒരു ഭീകരമായ സംഭവത്തെക്കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് നടന്ന സംഭവമൊന്നുമല്ല, 1975 ഓഗസ്റ്റ് മാസത്തിലാണ് ഇത് സംഭവിക്കുന്നത്. ചൈനയിൽ ആ കാലഘട്ടത്തിൽ വീശിയ ശക്തമായിട്ടുള്ള നിന ചുഴലിക്കാറ്റിനെ തുടർന്ന് പ്രശസ്തമായ ബാങ്കിയാവോ ഡാം നിലം പൊത്തുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ ചൈനയിലെ ഹിനാൻ പ്രവിശ്യയിൽ 61 ഡാമുകളാണ് നിലം പൊത്തിയത്. ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു പ്രളയമായിട്ടാണ് ഇതിനെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ബാധിച്ചിരിക്കുന്നത് ആയിരക്കണക്കിനോ 10,000 ലക്ഷക്കണക്കിനോ ആളുകളെയല്ല, 1 കോടിയിൽ പരം വരുന്ന ജനങ്ങളെയാണ്. ഇത് കേരളത്തിൽ ഇപ്പോഴുള്ള ജനസംഖ്യയുടെ 1/3. ഇതിനെ തുടർന്ന് 26,000 മുതൽ 240,000 ആളുകൾ വരെ മരിച്ചിട്ടുണ്ടാകുമെന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെ തുടർന്ന് ഏറ്റവും കുറഞ്ഞത് 50 ലക്ഷം വീടുകളെങ്കിലും നിലം പൊത്തിയിട്ടുണ്ടാകും. ഇവിടെ ഉയർന്നു വരുന്ന വലിയൊരു ചോദ്യമുണ്ട്, അടുത്ത ബാങ്കിയാവോ ഡാം ആകുമോ നമ്മുടെ മുല്ലപ്പെരിയാർ? എല്ലാ വർഷത്തും മഴക്കാലത്ത് അല്ലെങ്കിൽ പ്രളയം സംഭവിക്കുന്ന കാലഘട്ടത്തിൽ ഉയർന്നു വരുന്ന വാർത്തകളാണ് മുല്ലപ്പെരിയാർ പൊട്ടുമോ. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ചോദ്യം ഉയർന്നു വരുന്നത്? അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ്? ചില കണക്കുകൾ തന്നെ നമുക്ക് പരിശോധിക്കാം. എല്ലാ വർഷവും ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഏറ്റവും കുറഞ്ഞത് 2 ഡാമുകളും തകരുന്നുണ്ട്. അതിനെ തുടർന്ന് 1,000-10,000 ആളുകൾ മരണമടയുന്നുമുണ്ട്. നമ്മുടെ സ്വന്തം രാജ്യമായ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ 36 ഡാമുകൾ ഇതുവരെ തകർന്നിട്ടുണ്ട്. അതിനെ തുടർന്ന് 100,000 ആളുകളാണ് മരണമടഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് യുക്തിക്ക് നിരക്കുന്ന ഒരു ഉത്തരം തന്നെയാണ്. ഒരിക്കൽ ഒരു ഡാം നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും ഒരിക്കൽ നശിച്ചിരിക്കും. അത് തകർന്നടിയുകയും 100,000 ആളുകൾ മരിക്കുകയും ചെയ്തിരിക്കും. അത് ഒഴിവാക്കണമെങ്കിൽ തീർച്ചയായും അതിൻ്റെ കാലപ്പഴക്കം കൂടുന്നതനുസരിച്ച് അതിനെ ഡീകമ്മീഷൻ ചെയ്ത് ഇല്ലാതെയാക്കണം. മുല്ലപ്പെരിയാർ ഡാം എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിലുപയോഗിച്ചിരിക്കുന്ന കോൺക്രീറ്റ് M5 ഗ്രേഡിലുള്ള കോൺക്രീറ്റ് ആണ്. അത് അർത്ഥമാക്കുന്നത് സിമെന്റിന്റെയും മണലിന്റെയും അഗ്രഗേറ്റിന്റെയും റേഷ്യോ ആണ്, അല്ലെങ്കിൽ അനുപാതമാണ്. 1:5:10 എന്ന അനുപാതത്തിലാണ് ഇത് 3 ചേർത്തിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നിർമ്മിക്കുന്ന ഡാമുകൾ ഈ ഒരു റേഷ്യോയിൽ പ്രവർത്തിക്കുന്നവയല്ല. കാരണം ഇത് തീർത്തും ദുർബലമായിട്ടുള്ള ഒരു കോൺക്രീറ്റ് മിക്സ്ചറാണ്. ഇപ്പോൾ ഉപയോഗിക്കുന്നത് M30 ആണ്, അതായത് M5നേക്കാൾ 6 ഇരട്ടി ശക്തിയുള്ള M30. M5ന്റെ സ്ട്രെങ്ത് 725 PSI ആണെങ്കിൽ M30യുടെ സ്ട്രെങ്ത് 4,350 PSI ആണ്. M30 സ്റ്റാൻഡേർഡിൽ നൂതനമായി നിർമ്മിക്കുന്ന ഡാമുകൾക്ക് പോലും 30 വർഷം അല്ലെങ്കിൽ 40 വർഷത്തിൽ അധികം ആയുസില്ല. അതിനു മുൻപ് തന്നെ അത് ഡീകമ്മീഷൻ ചെയ്യേണ്ടതാണ്. എന്നാൽ എല്ലാ രാജ്യങ്ങളും അപ്രകാരം ഡീകമ്മീഷൻ ചെയ്യുന്നുണ്ടോ? ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല. സാമ്പത്തികമായി മികച്ച നിലയിൽ നിൽക്കുന്ന വികസിത രാജ്യങ്ങൾ കൃത്യമായി ഡീകമ്മീഷൻ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്ത്യയെ പോലുള്ള വികസ്വര രാജ്യങ്ങളാണ് ഇതിൽ വലിയ വീഴ്ചകൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു വലിയ ചോദ്യം ഉയർന്നു വരുന്നുണ്ട്, ഇത്രയധികം വർഷങ്ങൾ, കൃത്യമായി പറയുകയാണെങ്കിൽ 125 വർഷങ്ങൾ പിന്നിട്ടിട്ടും എന്തുകൊണ്ടാണ് മുല്ലപ്പെരിയാർ നിലം പൊത്താതെ നിൽക്കുന്നത്? അതിനൊരു ഉത്തരം മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ, ഭാഗ്യം കൊണ്ട് മാത്രം. മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് ഒരു ഭൂകമ്പം ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു വെള്ളപ്പൊക്കം ഉണ്ടായാൽ മതി. അതിനെ തുടർന്ന് ഏറ്റവും കുറഞ്ഞത് 30 ലക്ഷം ആളുകളെങ്കിലും ഈ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കപ്പെടുന്നു. മുല്ലപ്പെരിയാർ ഡാം അത്രയധികം വലിപ്പമുള്ള ഒരു ഡാമൊന്നും അല്ല എങ്കിൽ പോലും അത് സൃഷ്ടിക്കാൻ പോകുന്ന ആഘാതം വളരെ വലുതാണ്. കാരണം അവിടെ നിന്നും ഒഴുകിയെത്തുന്ന ജലം പിന്നീട് എത്തിച്ചേരുന്നത് ഇടുക്കി ഡാമിൻ്റെ റിസർവോയറിലാണ്. മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും 35 കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ടാണ് ഇടുക്കി ഡാമിൻ്റെ റിസർവോയറിൽ ജലം എത്തിച്ചേരുക. ഇടുക്കി ഡാം അതിശക്തമായിട്ടുള്ള ഒരു ഡാം തന്നെയാണ്. എന്നാൽ ഇടുക്കി ഡാമിൻ്റെ റിസർവോയറിൽ സ്ഥിതി ചെയ്യുന്നത് ഈ ഒരൊറ്റ ഡാം മാത്രമല്ല, അവിടെ മൊത്തം 3 ഡാമുകളാണുള്ളത്. ചെറുതോണി ഡാം, ഇടുക്കി ഡാം, പിന്നെ കുളമാവ് ഡാം. ലോകത്തിൽ തന്നെ ഏറ്റവും ദുർബലമായ ഡാമുകളുടെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ആ ലിസ്റ്റിൽ തീർച്ചയായും കുളമാവ് ഡാം ഉണ്ടായിരിക്കുന്നതാണ്. മുല്ലപ്പെരിയാർ ഡാം തകർന്നു കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു വാട്ടർ ബോംബായിട്ടായിരിക്കും പ്രവർത്തിക്കുക. അത് തകർക്കാൻ പോകുന്നത് കുളമാവ് ഡാമിനെ മാത്രമല്ല, ഇടുക്കി ഡാമിനെ കൂടിയാണ്. കാരണം അത്രയധികം ശക്തമായിട്ടുള്ള ഊർജമായിരിക്കും ജലത്തിൻ്റെ രൂപത്തിൽ വെളിയിലേക്ക് പ്രവഹിക്കുക. ആ ജലം മധ്യ കേരളത്തെ ഏതാണ്ട് പൂർണ്ണമായിട്ട് തന്നെ ഇല്ലാതെയാകുന്നു. ഇത് കാരണം ഇല്ലാതെയാകുന്നത് 6 ജില്ലകളാണ്: എറണാകുളം, തൃശൂർ, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട തുടങ്ങിയതാണ് ആ 6 ജില്ലകൾ. എങ്ങനെയാണ് ഈ വലിയ വിപത്തിൽ നിന്നും കേരളത്തെയും കേരള ജനതയെയും രക്ഷിക്കാൻ സാധിക്കുക? അതിനുവേണ്ടി സുപ്രീം കോടതിയിൽ ഒറ്റയ്ക്ക് പടപൊരുതി നിൽക്കുന്ന വ്യക്തിയാണ് അഡ്വക്കേറ്റ് റസൽ ജോയ്. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ടാണ് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 142 നിന്നും 139 സുപ്രീം കോടതി കുറച്ചത്. നിലവിലുള്ള മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണ് അഡ്വക്കേറ്റ് റസൽ ജോയ്.
ഇതിനു മുൻപും അദ്ദേഹം ഡാം ഡീകമ്മീഷൻ ചെയ്യാനായി സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് എങ്കിലും പരാജയമായിരുന്നു ഫലം. വിദേശ രാജ്യങ്ങളിൽ നിന്നും ഡാമിന്റെ റിലയബിലിറ്റി നിർണ്ണയിക്കുന്ന ഗവേഷകരെ കൊണ്ടുവന്ന് പഠനങ്ങൾ നടത്തുക എന്നതാണ് ഇത്തവണത്തെ അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അവർ ഡീകമ്മീഷൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ സുപ്രീം കോടതി തീർച്ചയായും ഡീകമ്മീഷൻ ചെയ്യുമെന്ന് തന്നെ അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. എന്നാൽ അത്തരത്തിലുള്ള ഒരു ഗവേഷക സംഘത്തെ കൊണ്ടുവന്ന് പഠനങ്ങൾ നടത്തണമെങ്കിൽ ആ പഠന റിപ്പോർട്ടിന് നിയമപരമായിട്ടുള്ള ഒരു സാധ്യത ഉണ്ടാകണമെങ്കിൽ സുപ്രീം കോടതിയുടെ അനുമതി കൂടിയേ തീരൂ. മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിനും ഒരു പ്രത്യേകതയുണ്ട്. ധാരാളമായി ഭൂകമ്പങ്ങൾ അല്ലെങ്കിൽ സീസ്മിക് ആക്ടിവിറ്റികൾ നടക്കുന്ന ഒരു പ്രദേശമാണത്. 2020 ജനുവരി മാസം 1-ാം തീയതി മുതൽ ഓഗസ്റ്റ് മാസം വരെയുള്ള കണക്കുകൾ എടുക്കുകയാണെങ്കിൽ 21 ഭൂകമ്പങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. താരതമ്യേന ചെറിയ ഭൂകമ്പങ്ങൾ ആയിരുന്നു അവിടെ സംഭവിച്ചതെങ്കിലും എപ്പോൾ വേണമെങ്കിലും ശക്തമായ ഒരു ഭൂകമ്പം അവിടെ സംഭവിക്കാം. കുറച്ച് വർഷങ്ങൾക്ക് മുൻപുള്ള കണക്കുകൾ അനുസരിച്ച് കേരളം കാര്യമായ ഭൂകമ്പങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സംസ്ഥാനമൊന്നും ആയിരുന്നില്ല. എന്നാൽ ഇപ്പോഴത്തെ കണക്ക് അങ്ങനെയല്ല. 7 മുതൽ 8 വരെ റിക്ടർ സ്കെയിലിൽ തീവ്രത കാണിക്കാൻ സാധ്യതയുള്ള ഭൂകമ്പങ്ങൾ കേരളത്തിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അതിൻ്റെ അർത്ഥം ഈ ഡാം എപ്പോൾ വേണമെങ്കിലും തകർന്നടിയാമെന്നതാണ്. അതോടുകൂടി കേരളം രണ്ടായി പകുത്തു മാറ്റപ്പെടും. അതൊഴിവാക്കാൻ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? അതിന് നമുക്കിനി ഒരു മാർഗം മാത്രമേ ഉള്ളൂ. നമ്മുടെ മുൻപിൽ ഒരു പോരാളി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അത് അഡ്വക്കേറ്റ് റസൽ ജോയി ആണ്. അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന മറ്റൊരു മനുഷ്യാവകാശ സംഘടന കൂടിയുണ്ട്. സേവ് കേരള ബ്രിഗേഡ് എന്നാണ് അതിൻ്റെ പേര്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള മലയാളികൾ ഈ സംഘടനയുടെ ഭാഗമാണ്. അവരുടെ മുൻപിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, മുല്ലപ്പെരിയാറിനെയും കേരളത്തെയും സംരക്ഷിക്കുക. ഇതിനുവേണ്ടി അവർ ഓൺലൈനായും അല്ലാതെയും വിവിധ തരത്തിലുള്ള സമരങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. നമുക്കും ആ സംഘടനയോട് ഒപ്പം തന്നെ ചേർന്ന് പ്രവർത്തിക്കാം. നമ്മുടെ സ്വന്തം നാടിനു വേണ്ടി സ്വന്തമായി ഒരു വെബ്സൈറ്റും ഒരു ഫേസ്ബുക്ക് പേജും ഈ സംഘടനയ്ക്കുണ്ട്. safe-kerala.com എന്നാണ് ആ വെബ്സൈറ്റിൻ്റെ പേര്. വെബ്സൈറ്റിൻ്റെയും ഫേസ്ബുക്ക് പേജിൻ്റെയും ലിങ്ക് താഴെ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഡീകമ്മീഷനിങ് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ അവസാനമായി നടത്തിയ സമരം 3-ാം സമരമുറ്റമാണ്. 2021 ജൂലൈ മാസം 25-ാം തീയതി ആയിരുന്നു ആ സമരം നടപ്പിലാക്കിയത്. ഇനി നടപ്പിലാക്കാൻ പോകുന്ന സമരങ്ങളിലും ഓൺലൈൻ ക്യാമ്പയിനിങ്ങുകളിലും നമുക്കും പങ്കാളികളാകാം. ഇന്ന് ബ്രൈറ്റ് കേരളൈറ്റ്സിന് ബ്രൈറ്റ് ചോദ്യമൊന്നുമില്ല. ഉള്ളത് ഒരു ആഹ്വാനം അല്ലെങ്കിൽ ഒരു അപേക്ഷയാണ്. ഒന്നിച്ച് ചേർന്ന് നിന്ന് പോരാടാൻ വേണ്ടിയുള്ള ഒരു അപേക്ഷ, നമ്മുടെ സ്വന്തം നാടിനു വേണ്ടിയുള്ള ഒരു അപേക്ഷ. നിങ്ങൾക്കും ബ്രൈറ്റ് കേരളൈറ്റ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഭാഗമാകണോ? അങ്ങനെയെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്ന് കാണുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.